ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ബീച്ചിലിപ്പോൾ ഇൻ്റർനാഷണൽ റോബോട്ടിക് ബേർഡ്സിൻ്റെ ഒരു ബീച്ച് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. പെർ ഹെഡ് 50 rupees ആണ് കേട്ടോ എൻട്രി ഫീസ്. ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഗരുഡനാണ്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കാണാനും ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻട്രൻസ് തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പിലാണ് ചെയ്തത്. പിന്നെ ഉള്ളിലേക്ക് കയറി ഫസ്റ്റിൽ തന്നെ കാണുന്നത് പൂരത്തിൻ്റെ ഇടുപ്പിൽ നിൽക്കുന്ന രണ്ട് ആനകളെയാണ്. അതിൻ്റെ അടുത്ത് ഡൈനോസർ ഉണ്ട്, പിന്നെ മുതലയുണ്ട്. ഇനി വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഏരിയ ആണ്. കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെ കുറേ പേര് അവിടുത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്. മോന് ലോഗർവിക്കിൻ്റെ അടുത്ത് നിന്നിട്ട് ഏതാ ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പോസ് ചെയ്യുകയാണ്. ഇനി വരുന്ന ഏരിയ ആണ് നമ്മുടെ റോബോട്ടിക് വേർഡ്സിൻ്റെ സെക്ഷൻ. ഇത്രയാണോ കേട്ടോ ഈ സെക്ഷനിലുള്ളൂ. ഇവിടെ ഇതേപോലെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇത്ര തന്നെയുള്ളൂ. അത്രയ്ക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നീട് നമ്മൾ വരുന്നത് സ്റ്റാളിൻ്റെ സെക്ഷനിലോട്ടാണ്. കുറച്ച് സ്റ്റാളുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. സ്റ്റാളുകളും ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കതും ഓപ്പൺ അല്ല. ഓപ്പൺ ആയതിൽ തന്നെ ആരും അങ്ങനെ കയറുന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നതും കണ്ടില്ല. ഈ ഒരു സ്റ്റാളിൽ മാത്രമാണ് ഞാൻ അത്യാവശ്യം ആളുകളെ കണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കാണുന്നുണ്ട്. പെന്നുകൾ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളായിട്ടുള്ളൊരു സ്റ്റാളാണ് കേട്ടത്. ഇവിടെ മാത്രമാണ് ഞാൻ കുറച്ച് ആളുകളെ കണ്ടത്. സ്റ്റാളുകളൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. സ്റ്റാളുകളും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും വാങ്ങിക്കാനുള്ള ഒന്നും തോന്നിയില്ല. ഫുഡ് കോർട്ടും അതുപോലെ തന്നെ തിരക്കും കുറവാണ്. ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല. ഫുഡ് കോർട്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന ഏരിയയിലാണ് കുറച്ച് റൈഡ്സ് കാണുന്നത്. 3-4 റൈഡ്സ് കാണാം. പിന്നെ ഒരു 16D ഒരു ഷോ നടക്കുന്നുണ്ട്. ഈ റൈഡ്സിനും ഈ ഷോയ്ക്കുമൊക്കെ സെപ്പറേറ്റ് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഈ 16D ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 100 rupees ആണ് കേട്ടോ പെർ ഹെഡ് വരുന്നത്. ഞങ്ങൾ കയറിയതൊന്നും ഇല്ല. ഇതാണ് കാർണിവലിൻ്റെ ഏറ്റവും ലാസ്റ്റ്, അതായത് എക്സിറ്റിന് അടുത്തുള്ള ഒരു സെക്ഷൻ ചെടികളുടെയൊക്കെ. ഇവിടെയും അങ്ങനെ നിങ്ങൾക്ക് തന്നെ കാണാം, ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സെയിൽ തന്നെയാണ് ചെടികളുടെയൊക്കെ. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒന്നും വാങ്ങിച്ചതൊന്നുമില്ല. ആദ്യമായിട്ടായിരിക്കും ഒരു കാർണിവലോ എക്സ്പോയോ കാണാൻ വന്നിട്ട് നമ്മളൊന്നും വാങ്ങിക്കാതെ തിരിച്ചു പോകുന്നത്. കാരണം അത്രയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിന് വന്നിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.